ഹായ് ഫ്രണ്ട്സ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്ക് രണ്ട് നോട്ടിഫിക്കേഷൻ റിലീസായിട്ടുണ്ട് ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ വരുന്നത് നാവിക് ജനറൽ ഡ്യൂട്ടി വിഭാഗത്തിലേക്കാണ് അതായത് കോസ്റ്റ് ഗാർഡിലേക്ക് ജി ഡി റിക്രൂട്ട്മെൻറ്റ് പിന്നെ രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ അസിസ്റ്റൻറ്റ് കമാൻഡൻ്റ് ആണ് അത് ഞാൻ വീഡിയോയിലൂടെ പിന്നെ പറയാം നമുക്ക് ആദ്യം ജി ഡി റിക്രൂട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാം അപ്പോൾ എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുക വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്തിട്ട് കണ്ടോളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക പുതിയ വീഡിയോ ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടും അപ്പോൾ ക്വാളിഫിക്കേഷൻ നാവിക് ജി ഡിയിലേക്കുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾ പ്ലസ് ടു വിത്ത് സയൻസാണ് പാസ്സാവേണ്ടത് പ്ലസ് ടു സയൻസ് പാസ്സാവണം ഏജ് ലിമിറ്റ് കാണാം പതിനെട്ട് മുതൽ ഇരുപത്തി രണ്ടാണ് ഇരുപത്തിരണ്ട് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം സെപ്റ്റംബർ ഒന്ന് രണ്ടായിരത്തി രണ്ടിനും ഓഗസ്റ്റ് മുപ്പത്തൊന്ന് രണ്ടായിരത്തി ആറ് ഈ ഒരു ഡേറ്റിൻ്റെ ഉള്ളിൽ ജനിച്ചവർക്കാണ് അപേക്ഷ അയക്കാൻ പറ്റുള്ളൂ വേക്കൻസി ഇവിടെ കാണാം മൊത്തം ഇരുന്നൂറ്റി അറുപത് വേക്കൻസിയാണ് അതിൽ നമ്മുടെ കേരളത്തിലെ വേക്കൻസി വരുന്നത് വെസ്റ്റ് സോണിലാണ് വെസ്റ്റ് സോണിൽ മാത്രം ജനറൽ ഇരുപത്തി ആറ് ഇ ഡബ്ല്യു എസ് ഏഴ് ഒ ബി സി പതിനാല് എസ് ടി ഏഴ് എസ് സി പന്ത്രണ്ട് അങ്ങനെ കേരളത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന വെസ്റ്റ് സോണിൽ അറുപത്തിയാറ് വാക്കൻസി വന്നിട്ടുണ്ട് ഓൾ ഇന്ത്യ ഇരുന്നൂറ്റി അറുപതാണ് അതിൽ അറുപത്തി ആറ് വെസ്റ്റ് സോണിലേക്കാണ് വന്നിട്ടുള്ളത് ഫ്രണ്ട്സ് അപ്പോൾ ഇതിലേക്ക് രണ്ട് എക്സാം ആയിരിക്കും ആദ്യം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ വണ്ണിലെ മാക്സിമം മാർക്ക് അറുപത് അറുപത് മാർക്കിനാണ് എക്സാം ഉണ്ടാവുക നാൽപ്പത്തഞ്ച് മിനിറ്റാണ് ടൈം കിട്ടുക അറുപത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അറുപത് ക്വസ്റ്റ്യൻസ് അറുപത് മാർക്കിന് മാത്സ് സയൻസ് ഇംഗ്ലീഷ് റീസണിങ് ജി കെ തുടങ്ങിയ സബ്ജക്റ്റ് ആയിരിക്കും ഉണ്ടാവുക പത്താം ക്ലാസ് ലെവല് എക്സാമാണ് ഫസ്റ്റ് കണ്ടക്ട് ചെയ്യുക രണ്ടാമത്തെ എക്സാം കാണാം മാക്സിമം മാർക്ക് അമ്പത് അമ്പത് ക്വസ്റ്റ്യൻസ് അമ്പത് മാർക്കിനാണ് എക്സാം മുപ്പത് ആണ് ടൈം കിട്ടുക മാക്സിമം ആണ് സബ്ജക്റ്റുകൾ വരുന്നത് അതിലേക്ക് പ്ലസ് ടു ലെവൽ എക്സാം ഫിസിക്സ് മാത്സ് സിലബസിൻ്റെ ആയിരിക്കും കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു ലെവലിൽ അപ്പോൾ ഫസ്റ്റ് എക്സാം ടെൻത്ത് ലെവലും സെക്കൻഡ് എക്സാം പ്ലസ് ടു മാത്സ് ആൻഡ് ഫിസിക്സ് സിലബസ് അടിസ്ഥാനത്തിലാണ് എക്സാം നടത്തുക അപ്പോൾ രണ്ട് എക്സാം ആദ്യം നിങ്ങൾ ക്വാളിഫൈ ആവണം പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും ആയിരത്തി അറുനൂറ് മീറ്റർ ഓട്ടം നിങ്ങൾ ഏഴ് മിനിറ്റിലാണ് കവർ ചെയ്യേണ്ടത് ഇരുപത് സ്ക്വാട്ടപ്പ് പത്ത് പുഷ്പപ്പ് നിങ്ങൾ എടുക്കണം ഈ മൂന്ന് ഇവൻ്റും നിങ്ങൾ ക്ലിയർ ആവണം അതിനുശേഷം ശേഷം വെരിഫിക്കേഷൻ പിന്നെ മെഡിക്കൽ എക്സാമും കണ്ടക്ട് ചെയ്യും അപ്പോൾ ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടില്ല പതിമൂന്ന് ഫെബ്രുവരി സ്റ്റാർട്ടാവും ഇരുപത്തിയേഴ് ഫെബ്രുവരി വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ സൈറ്റ് വഴി തന്നെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപ്പോൾ അപേക്ഷ തുടങ്ങിയിട്ടില്ല പതിമൂന്നാം തീയതി ഇതിൻ്റെ അപേക്ഷ തുടങ്ങുമ്പോൾ ഈ ഒരു ചാനൽ വഴി ആപ്ലിക്കേഷൻ വീഡിയോ വരുന്നതാണ് വെയിറ്റ് ചെയ്യുക എക്സാമിനേഷൻ ഫീസ് ഉണ്ടാവും മുന്നൂറ് രൂപയാണ് എക്സാമിനേഷൻ ഫീസ് വരുന്നത് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് ഫീസ് അടയ്ക്കേണ്ട ബാക്കി വരുന്നവർക്ക് മുന്നൂറ് രൂപ ഫീസ് അടയ്ക്കണം അപ്പോൾ ഏപ്രിൽ മാസത്തോടു കൂടി ഇതിൻ്റെ ഫസ്റ്റ് സെലക്ഷൻ പ്രൊസീജിയർ ആയിട്ടുള്ള സ്റ്റേജ് വൺ റിട്ടേൺ എക്സാം നടത്തുമെന്നും നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അധികം സമയമില്ല ഏപ്രിൽ മാസം നിങ്ങൾക്ക് എക്സാമിനേഷൻ അഡ്മിറ്റ് കാർഡും മറ്റു കാര്യങ്ങളും പ്രതീക്ഷിക്കാം അപ്പോൾ നല്ലൊരവസരമാണ് അപേക്ഷിക്കാൻ കഴിയുന്നവർ ഇതിലേക്ക് അപേക്ഷിക്കുക നമുക്ക് രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് എത്രയും പെട്ടെന്ന് ചെക്ക് ചെയ്യാം ഈ രണ്ട് നോട്ടിഫിക്കേഷനിലേക്കും ആൺകുട്ടികൾക്ക് മാത്രം ബോയ്സിനു മാത്രമേ അപേക്ഷ അയക്കാൻ പറ്റുള്ളൂ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക ഗേൾസിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അപ്പോൾ എക്സാമിനേഷൻ സെൻറ്ററൊക്കെ കേരളത്തിൽ വരുന്നുണ്ട് അപ്പോൾ ഒട്ടും വിഷമിക്കേണ്ട നമ്മുടെ കേരളത്തിൽ എക്സാമിനേഷൻ സെൻറ്ററും വരുന്നുണ്ട് നമുക്ക് കേരളത്തിൽ തന്നെ എക്സാം എഴുതാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻ തന്നെയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ആപ്ലിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക അപ്പോൾ രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ അസിസ്റ്റൻ്റ് കമാൻഡൻറ്റ് കോസ്റ്റ് ഗാർഡിലേക്ക് തന്നെ അസിസ്റ്റൻ്റ് കമാൻഡൻ്റ് ആണ് ഫെബ്രുവരി പതിനഞ്ചാം തീയതി അപേക്ഷ തുടങ്ങും ഇരുപത്തിയെട്ട് ഫെബ്രുവരി വരെ നമുക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ആദ്യത്തെ പോസ്റ്റ് ജി ഡി ആണ് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് പ്രായപരിധി ആൺകുട്ടികൾക്ക് അപ്ലൈ ചെയ്യാം എല്ലാ പോസ്റ്റിലേക്കും ആൺകുട്ടികൾക്ക് മാത്രമേ അപേക്ഷ അയക്കാൻ പറ്റുകയുള്ളു എന്ന് ഓർത്തിരിക്കുക ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഡിഗ്രി യോഗ്യതയാണ് അറുപത് ശതമാനം കൂടി ഒരു ഡിഗ്രി പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം അടുത്ത ബ്രാഞ്ച് ടെക്നിക്കൽ മെക്കാനിക്കൽ ബ്രാഞ്ചാണ് ഇരുപത്തിയഞ്ച് തന്നെയാണ് ഏജ് ലിമിറ്റ് ബിടെക്ക് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം അറുപത് ശതമാനം മാർക്ക് വേണം അടുത്ത ബ്രാഞ്ച് ടെക്നിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആണ് ഇരുപത്തിയഞ്ച് തന്നെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് ബിടെക്ക് അറുപത് ശതമാനം മാർക്കോട് കൂടി പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് വരുന്നത് വാക്കൻസി റിലീസായിട്ടില്ല നോട്ടിഫിക്കേഷനിൽ വാക്കൻസി ഡീറ്റെയിൽസ് വന്നിട്ടില്ല നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും ഇംഗ്ലീഷ് റീസണിങ് ആൻഡ് ന്യൂമറിക്കൽ എബിലിറ്റി ജനറൽ സയൻസ് മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ജനറൽ നോളജ് അങ്ങനെ മൊത്തം നൂറ് ക്വസ്റ്റ്യൻസ് രണ്ട് മണിക്കൂറിനാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് പിന്നെ മെഷർമെൻറ്റ് ടെസ്റ്റ് മെഡിക്കൽ എക്സാം തുടങ്ങിയ ഒക്കെ ഉണ്ടാവും ഇതിലേക്ക് ഫിസിക്കൽ ടെസ്റ്റ് വരുന്നില്ല അപ്പോൾ ഇതിൻ്റെ സെലക്ഷൻ വരുന്നത് ഫസ്റ്റ് സ്റ്റേജ് ഇരുപത്തി നാല് ഏപ്രിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഡേറ്റ് കൺഫേം അല്ല നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുണ്ട് പക്ഷേ ഡേറ്റ് ചെയ്ഞ്ച് ചെയ്യാനും ചാൻസ് ഉണ്ട് ഇതിലേക്ക് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് മുന്നൂറ് രൂപയാണ് എസ് സി എസ് ടി കാര്ക്ക് ഫീസ് അടയ്ക്കേണ്ട ബാക്കി വരുന്ന എല്ലാവരും യു ആർ ഒ ബി സി കാരൊക്കെ മുന്നൂറ് രൂപ ഫീസ് അടയ്ക്കണം ഫെബ്രുവരി പതിനഞ്ചിനാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടാവുന്നത് ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായ നമ്മുടെ ചാനൽ വഴി തന്നെ എ ടു സെറ്റ് കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾ മൊബൈൽ വഴി അപ്ലൈ ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടി എത്തിക്കുന്നതാണ് അപ്പോൾ രണ്ട് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് പറഞ്ഞത് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക വീഡിയോ പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും അയച്ചു കൊടുക്കുക ഇപ്പോൾ വന്ന നോട്ടിഫിക്കേഷനാണ് അങ്ങനെ ആരും അറിഞ്ഞിട്ടില്ല അപ്പോൾ നല്ലൊരു അവസരമാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്ക് ജി ഡി നാവിക് ജി ഡി അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ് റിക്രൂട്ട്മെൻറ്റ് രണ്ട് നോട്ടിഫിക്കേഷനാണ് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് അയച്ചു കൊടുക്കുക അപ്പോൾ ആപ്ലിക്കേഷൻ ലിങ്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്കൊക്കെ ഈ ഒരു വീടിൻ്റെ താഴെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ എന്തായാലും ഫ്രണ്ട്സ് നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ